മറിമായം. എടാ പോങ്ങ, രണ്ട് ചായയിലും ഒന്ന് വിത്തോട്ട്, ഒന്ന് വിത്തോട്ട്, ഒന്ന് സാ മധുരാവാം. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന L207 കോട്ടയം വഴി തിരുവനന്തപുരം വരെ പോകുന്ന സൂപ്പർഫാസ്റ്റിന്റെ റിസർവേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കൗണ്ടർ നമ്പർ 3 നിന്ന് വാങ്ങാവുന്നതാണ്. മൂന്ന് മലയാളത്തിൽ കൂടെ പറയും. കൗണ്ടർ നമ്പർ 3 നിന്ന് വാങ്ങാവുന്നതാണ്. ബസ് സ്റ്റാൻഡിലൊക്കെ സാധാരണക്കാരല്ലേ സത്യേട്ടാ, ഇതൊക്കെ ആളുകൾക്ക് അറിയില്ലേ? സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മള്. ഓ ആ സാറേ, ഈ കൗണ്ടർ നമ്പർ 3 എവിടെയാ? എടാ കൗണ്ടർ നമ്പർ 1 കഴിഞ്ഞാ 2, 2 കഴിഞ്ഞാ 3. അപ്പൊ ഒന്നോ രണ്ടിന് മുമ്പായിരിക്കില്ലേ 1? അവിടെ പോയി അന്വേഷിക്ക്. ഇത് വെറുതെ ഇവിടെ വന്ന് എന്തിനാണ് ഇതൊക്കെ ചോദിക്കണത്? അവിടെ ആരോടെങ്കിലും ചോദിക്കണോ? എടാ ഇവിടെ നിന്ന് ഇങ്ങനെ താളം ചവിട്ടാതെ കൗണ്ടർ നമ്പർ 1 എവിടെ നിന്ന് കണ്ടുപിടിക്ക്, എന്നിട്ട് 2-3 അന്വേഷിക്ക്. ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ. സാറേ, എറണാകുളത്തേക്കുള്ള വണ്ടി എത്ര മണിക്കാണ്? 15 മിനിറ്റ് കഴിയുമ്പോൾ വരും. അല്ല, അത് നേരത്തെ ചോദിച്ചപ്പോൾ 15 മിനിറ്റ് അല്ലേ പറഞ്ഞത്? എറണാകുളത്തേക്കുള്ള വണ്ടി നേരത്തെ വെച്ചോ, 15 മിനിറ്റ് കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 15 മിനിറ്റ് ഇവിടെ വെയിറ്റ് കേട്ടോ. ആ ഒരു 15 മിനിറ്റിനകത്ത് വരും. നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ? അതന്നെ, നീ അടുത്തൊരു 15 മിനിറ്റിനകത്ത് വണ്ടി വരും. എനിക്ക് നിൽക്കാൻ പറ്റുള്ളതാണ്. ദേ അവിടെ ഇഷ്ടമാതിരി കസേര ഇടപെടും, അതിൽ പോയി ഇരിക്ക്. അതിൽ ആളുകൾ ഇരിക്കാണ്. എന്നാ പോയി ഒരു ചായ കുടിച്ചിട്ട് വരൂ. രണ്ടിയായി കുടിച്ചിട്ടാണ് ഈ വന്നത്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 11:30 പുറപ്പെടുന്ന മുണ്ടക്കയം സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്യുന്നു. അല്ല സാറേ, എറണാകുളത്തേക്കുള്ള സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് മുണ്ടക്കയം ബസ് ഉടൻ പുറപ്പെടും. അല്ല സാറേ, എനിക്ക് യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 11:30 പുറപ്പെടുന്ന മുണ്ടക്കയം സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു, ഉടൻ പുറപ്പെടുന്നതാണ്. എന്താണ് ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാറേ, വടക്ക് ഭാഗം വടക്ക് ഭാഗം വടക്ക് എവിടെയാണോ ആ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന വടക്ക് തന്നെയാണോ? അതായത് എവിടെയാണത്? മുണ്ടക്കയം വണ്ടി കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാദ്യം കണ്ടുപിടിക്കുക. ആ ബസ് കിടക്കണോടാണ് വടക്ക്. വേഗം വിട്ടോ, അതപ്പോ പോകും. ആ സത്യത്തിന് വടക്ക് എവിടെയാണ്? വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന വടക്ക് ഭാഗമല്ലേ? എനിക്ക് പലപ്പോഴും സംശയമുണ്ട്. നിങ്ങൾ ഈ അനൗൺസ് ചെയ്യുമ്പോ തെക്ക് വടക്കെന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ എനിക്ക് എപ്പോഴും സംശയമുള്ളു. അപ്പൊ നമ്മള് തെക്ക് ബസ് പറഞ്ഞെങ്കിൽ ആ കിടക്കുന്ന സ്ഥലമായിരിക്കും തെക്ക് അല്ലേ? ആ ഭാഗം തെക്ക്, കിഴക്ക് എന്ന് പറഞ്ഞാൽ അത് കിഴക്ക്. പടിഞ്ഞാറ് ഭാഗത്ത് പാർക്ക് ചെയ്തു പറഞ്ഞാൽ അത് പടിഞ്ഞാറ്. അപ്പൊ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറൊക്കെ നമ്മൾ തീരുമാനിക്കും. പൊട്ടന്മാരെ ആൾക്കാരെ. അതെ, ഇന്നലെ നമ്മുടെ കാന്റീനിലെ മധുവിനൊരു അബദ്ധം പറ്റി. ഞാൻ 3 വെജ് പപ്സ് പറഞ്ഞു, വീട്ടിൽ ചെന്ന് നോക്കി നോക്കുമ്പോ ചിക്കൻ പപ്സ്. ചിക്കൻ പപ്സ്? ഞാൻ ഇന്നലെ 3 ചിക്കൻ പപ്സ് പറഞ്ഞിട്ട് എനിക്ക് വെജ് പപ്സ് വെച്ചിരുന്നു. എന്റെ ചിക്കന്റെ കാശ് കൊടുത്തു താല തിരിഞ്ഞു പോയിട്ടുണ്ട്. സത്യട്ടെനിക്ക് കാശ് ഒരു കാര്യം അറിയാൻ വന്നാണേ. എന്താണ്? എന്റെ ഭർത്താവിന്റെ പേര്. ഭർത്താവിന്റെ പേരൊന്നും ഇവിടെ അറിയാൻ പറ്റില്ല. അതല്ല, എന്റെ ഭർത്താവ് ഇവിടുത്തെ ഡ്രൈവറാണ്. ഇപ്പൊ സസ്പെൻഷനും ആണ്, ലോക്കപ്പിലും ആണ്. എന്താ കാര്യം? അത് ഈ ബസ്സിലെ വള്ളിയില്ലേ, അല്ല ഈ ബസ്സിൽ കെട്ടിട്ടേക്കണ വള്ളി, ഈ ഡോറ് തുറക്കുമ്പോ അത് എന്റെ ഭർത്താവ് ഓടിക്കണ വണ്ടിയിൽ ഒരാള് കേറാൻ വേണ്ടിട്ട് ആ കയറുമെ പിടിച്ച് അയാള് താഴെ വീണു, കയറ് പൊട്ടിയിട്ട്. അതിന്റെ പേരും പറഞ്ഞ് എന്റെ ഭർത്താവിനെ സസ്പെൻഡ് ചെയ്തു. ഓ, ശീതളന്റെ ഭാര്യയാണോ? ശീതളേട്ടന്റെ വൈഫ്. അതെ, എന്റെ ചേട്ടൻ ഡ്രൈവർ അല്ലേ, പുള്ളി എന്ത് ചെയ്യാനാണ്? പുള്ളിനെ എന്തിനാണ് ലോക്കപ്പിൽ ഇട്ടേന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് മറ്റേ അതെന്താ പ്രശ്നം എന്നറിയോ? ആ കണ്ടക്ടർ മന്ത്രിയുടെ അടുത്ത്. പിന്നെ ഡ്രൈവർ അല്ലാതെ യാത്രക്കാരെ ആരും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ലിപ്പോ ജാമ്യം പോലും കിട്ടണില്ല. ജാമ്യം കിട്ടിയില്ല? ഇല്ല. ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഇവിടുന്ന് ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതെ, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ല. അതിനി ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ ജോലി പോകും. അതുകൊണ്ടാ നിങ്ങളൊരു കാര്യം ചെയ്യും, മൊയ്തു സാർ അപ്പുറത്തെ ബ്ലോക്കിലുണ്ട്, ജസ്റ്റ് പോയിട്ടൊന്ന് കാണാം. നമ്മുടെ DTO മൊയ്തു സാർ, അതായത് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ, സാറിനെ പോയി ഒന്ന് കണ്ട് കാര്യം പറയും. ഇച്ചിരി കരഞ്ഞ് സങ്കടപ്പെട്ട് പറഞ്ഞാൽ മതി, ആള് മനസ്സിലുള്ള ആൾ എന്തെങ്കിലും ചെയ്തു തരും കേട്ടോ. ഇവിടെ തന്നെ അപ്പുറത്തെ ബ്ലോക്കാണ്.
പിന്നെ മൊയ്തു സാറ് വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് ശ്രമിക്കും. യൂണിയൻ കൂടെ ഉണ്ട്. വള്ളി ഉണ്ടാക്കിയ വള്ളിക്കെട്ടെ. സത്യത്തില് യൂണിയൻ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം. യൂണിയൻ ഉണ്ട്. ഞാൻ ഇതെന്താ ചെയ്യാൻ ആലോചിച്ചോട്ടെ. എപ്പോഴും പറയണില്ല നിങ്ങള് മൈക്കിന്റെ മുമ്പാണ് ഇരിക്കണെന്നുള്ളത്. വള വള വളാന്ന് വിളിച്ചങ്ങ് പറയാണ്. ആരും കേട്ടില്ലായിരിക്കും. ഇപ്പൊ മന്ത്രിയുടെ ബന്ധുക്കൾ ആരെങ്കിലും യാത്രക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ. സത്യേട്ടാ നിങ്ങളുടെ കാര്യം സൂക്ഷിച്ചോ. ഓ അവരൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യല്ലേ. അത് നേര. എറണാകുളത്തേക്ക് ബസ് പോയല്ലോ. ചേട്ടാ നിങ്ങൾ ഇപ്പൊ പോയി എറണാകുളം ബസ്സിൽ പോയില്ലേ? സാറില്ല പറഞ്ഞു ചായയും കേക്കും കഴിക്കാനായിട്ട്. അതുകൊണ്ട് കഴിച്ചോണ്ടിരുന്നപ്പോ ബസ് പോയി. ചായയും കേക്കും തിന്നായിരുന്ന വീട്ടിൽ പോണ കാര്യമൊക്കെ മറന്നിട്ട് ആരെങ്കിലും ഇരിക്കോ? ഇനി എപ്പോഴാണ് സാറേ ബസ്? ഇനി ഒരു മണിക്കൂർ കഴിയും. ഒരു മണിക്കൂറാ? അതുവരെ ഞാൻ ഇവിടെ നിൽക്കണം. അതെ ചേട്ടാ, ഇപ്പൊ ചായ കുടിച്ച ബേക്കറിയുടെ പുറകുവശത്തായിട്ട് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട്. അവിടെ നല്ല ചപ്പാത്തി കുറുമക്കറിയും കിട്ടും. അത് കഴിച്ചിട്ട് ഇരിപ്പിക്കുമ്പോഴേക്കും ഒരു മണിക്കൂർ കഴിയും ബസ്സും വരും. ഈ മൂപ്പിലെ പത്ത് തിന്നും കുടിച്ചിട്ടൊക്കെ ഇവിടെ തന്നെ കിടക്കുന്ന തോന്നുന്നു. വീട്ടിൽ പോകില്ല. അയ്യോ നീ അതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കോ? ചപ്പാത്തിയും കുറുമക്കറിയും കഴിച്ചു. എന്താ എന്റെ പേര്? ആശാൻ. ആശാനോ? അതിന്റെ പേരാണ്ടോ? ഉണ്ണിയാശാൻ. എന്റെ ചെണ്ട പഠിപ്പിക്കണ്ടോ ഈ? അയ്യോ അല്ല സാറേ, ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കലായിരുന്നു മുമ്പ്. പിന്നെ കെ എസ് ആർ ടി സി പണി കിട്ടി ഡ്രൈവർ ആയിത്തി. ശരി, അപ്പൊ പഴയ ശിഷ്യന്മാരുടെ പേരേക്ക് ആശാനാ സാറേ. ഏതാ റൂട്ട്? ഡ്രൈവിംഗ് പഠിപ്പിച്ച റൂട്ടാ. തല്ലടോ, ഈ വണ്ടി ഓടിക്കണ റൂട്ട് ഏതാ? അത് വേടെടുക്ക, മതിയെടുക്ക, വണ്ടിയെടുക്ക, കൊടുക്ക, മതിയെടുക്ക. കാസർഗോഡ് അല്ലേ? കാസർഗോഡ്. അപ്പൊ എന്റെ വണ്ടി തന്നെ. കഴിഞ്ഞ ദിവസം ഒരു സ്വിഫ്റ്റ് കാർ അടിച്ചിട്ട് ഒരു ചെക്കന്റെ കാലിന് എന്താ പറ്റിയത്? അതെന്റെ വണ്ടി തന്നെ. എന്താണ് ഉണ്ണി, ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിക്കുക. എത്രയാണ് കേസുകൾ ഇവിടെ വരുന്നത് ഡ്രൈവർമാരെ കുറിച്ച്? അയ്യോ എന്റെ തെറ്റല്ല സാറേ ഇത്. പിന്നെ വണ്ടി ഓടിച്ചു പോകേണ്ട തെറ്റേ? നീ അവൻ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അവൻ പരമാവധി സൈഡിൽ ഓരം ചെറുതിട്ട് പോയി. അപ്പൊ എന്റെ കുട്ടിയല്ലത്? എന്റെ സാറേ, എക്സാമ്പിള്, സാർ ഇടുന്ന ചെറുങ്ങനെ ഒന്ന് മയങ്ങിപ്പോയി വിചാരിക്ക, ബോധപൂർവ്വം അല്ലല്ലോ. അതിന് ഞാനിവിടെ കിടന്ന് മയങ്ങി എന്നോട് അവരെ പറഞ്ഞത്. ഞാനിവിടെ വരുമ്പോ സാറ് നല്ല മയക്കത്തിലായിരുന്നു. ഞാൻ തോണ്ടിയപ്പോ സാർ അറിഞ്ഞത്. അതിന് ആരോടും പോയി പറയാൻ നിൽക്കണ്ട. ഇല്ല സാറേ, ആരോടും പറയാൻ നിൽക്കൂല. ഇതുപോലെ തന്നെ ഞാൻ വണ്ടി ഓടിച്ചപ്പം ചെറുങ്ങനെ ഒന്ന് മയങ്ങിപ്പോയി. അപ്പൊ ചെറുങ്ങനെ സ്വിഫ്റ്റ് ആയിരുന്നു ഒരട്ടി, അത്രയുണ്ട്. ഇതും ആരോടും സാറ് പറയാൻ നിൽക്കണ്ട. ഈ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ അല്ലേ, ഈ കസേലിന്റെ മേലെ ഞാൻ കുത്തിരുന്ന് ഉറങ്ങുന്ന പോലെയാണല്ലോ ഈ വണ്ടി കിടന്ന് ഉറങ്ങണത്. എന്റെ വണ്ടിയിൽ 1200 ആൾക്കാർ യാത്ര ചെയ്യണില്ലേ? ഇവരൊക്കെ ജീവൻ എന്റെ കയ്യിലല്ലേ. അതെ സാറേ, ഒരു ചെറിയ ശ്രദ്ധ തെറ്റി ഇവരൊക്കെ മയ്യത്തായി പോവില്ലേ? എന്ത് ലാഘവത്തോടെയാണ് ഉദാഹരണം പറഞ്ഞു ഇങ്ങോട്ട് വരുന്നത്? എന്താ എന്റെ പ്രശ്നം? വണ്ടിന്റെ ഒരു സ്പെയർ പാർട്സ് പോയി സാറേ. ഏത് പാട്ടാ പോയത്? നമ്മൾ ഡോർ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഒരു കയറുണ്ടല്ലോ, അത് ഇപ്പം പൊട്ടും പൊട്ടും പറഞ്ഞു. ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ അത് പൊട്ടി സാറേ. പിന്നെ നിൽക്കണം. നമ്മൾ ബസ് അടിച്ചിട്ട് എത്ര ആൾ മരിക്കുന്നു സാർ ദിവസവും. എന്ത് കേസുണ്ടാ? കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. നേരെ വെച്ച് നമ്മളെ കയർ പൊട്ടിപ്പോയാൽ തീർന്നു സാറേ. പിന്നെ അടിയായി നാട്ടുകാരെ കുഴപ്പമായി, അടിയായി ജയിലായി. അവിടെ എങ്ങനെ അത് മാറ്റി തരണം കയർ? അപ്പോൾ കയറാണ് ഇപ്പം അവർക്ക് മാറ്റണ്ടല്ലേ? ആ കയറ് അവിടെ നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു മൂന്നാമത്തെ മുറിയില്ലേ? അത് പഴയ കയർ വേണ്ട സാറേ. ആ പഴയതല്ല, അവിടെ പുതിയത് വന്നിട്ടുണ്ട്. പുതിയത് 250 എന്ന ഒരു പെട്ടിയിലുണ്ട്, അതിനകത്ത് നിന്ന് എടുത്തോണ്ട് അത് നന്നാ മുറുക്കി കെട്ടിയാൽ മതി കേട്ടോ. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ ഒരു ചെറിയ പ്രശ്നമുണ്ട് സാറേ. രണ്ടു ദിവസമേ പറയാൻ വിചാരിക്കുന്നത് സാർ. അമ്മ ഈ ബസ്സിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കാൻ പോകുമ്പോൾ എന്നെ പേടിയാണ് സാറേ. ഇപ്പൊ കച്ച ഗിയറിംഗ് ഉണ്ടല്ലോ, ഗിയറിംഗ് വീരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ വേറക്കും സാറേ. ഗിയറോ ഗിയർ വെക്കും. പിന്നെ പോട്ട് സീറ്റ്, സീറ്റിന്റെ ഒരു ഭാഗത്ത് സ്പോഞ്ച് മൊത്തം പോയി, ഇരിക്കുമ്പോൾ ചെരിഞ്ഞിട്ടായിരിക്കുന്നത്. നമ്മ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് എല്ലാം പോകുന്നത്. പിന്നെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിറക്കും സാറേ. ഇത് ഇതിങ്ങനെ വറച്ച് വറച്ച് വറച്ചാ പോകുന്നത്. ഇത് എപ്പാ നൂരി വരുന്നത് എന്ന് പറഞ്ഞിട്ടാ ഞാൻ നടക്കുന്നത്. പിന്നെ ബ്രേക്കിന്റെ കാര്യം പറയാണ്ടിരിക്കുന്നല്ലേ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊടിയാണ്, കാരണം ഉള്ളിൽ തുരുമ്പാണ്. തുരുമ്പിനെ വീട്ടത്തേക്ക് പാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ചവിട്ടിയെടുത്ത് നമ്മൾ സ്റ്റോപ്പിന്റെ അടുത്ത് നിർത്തൂല, കുറച്ച് അപ്പുറം പോയി നിർത്തും. അതിന് പണിയുണ്ട്. അത് സ്റ്റോപ്പ് എത്തുന്നതിന് ഒരു 500 മീറ്റർ മുമ്പ് ചവിട്ടുക. അപ്പൊ കറക്റ്റ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കും. അത് ശരിയാവും സാറേ. നമുക്ക് ഈ സ്റ്റോപ്പ് 100 മീറ്റർ മുന്നോട്ട് മാറ്റി വെച്ചാലോ? കേരളത്തിലെ എല്ലാ സ്റ്റോപ്പും ഒരു 100 മീറ്റർ മുന്നോട്ട് മാറ്റി വെക്കുക, എന്റെ വണ്ടി നിർത്താൻ വേണ്ടിട്ട് അല്ലേ. എന്താ എന്റെ പേര് പറഞ്ഞു? ഉണ്ണിയാശ. ഈ ചെല്ല് എന്റെ പണി നോക്ക്. ചെല്ല് പോയിട്ട് തൽക്കാലം കയറെടുത്ത് പോയിക്കും. ആ ഡോർ കെട്ടാളെ കയറെടുത്ത് പോയിക്കും. ശരി സാർ.
ഒരു കംപ്ലൈൻറ്റ് വെച്ചപ്പോൾ 150 കംപ്ലൈൻറ്റ് ഇട്ട് വന്നിക്ക. ആ വരി തിരികെ. ആരാ എന്താണ്? എൻ്റെ പേര് മണ്ടോദരി എന്നാണ്. എൻ്റെ ഭർത്താവ് ഈ ഡിപ്പോയിലെ ഡ്രൈവറാണ്, ശീതളൻ. നമ്മളെ സസ്പെൻഷൻ കിട്ടിയ ഡ്രൈവർ ശീതളനല്ലേ? അപ്പൊ എവിടെയാ നിങ്ങളോനെ കണ്ടോ? ജയിലിലാണ്. ജാമ്യം കിട്ടാത്ത അവസ്ഥയാണ് സാറേ. സത്യത്തിൽ പുള്ളി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്യാതെ പിടിച്ചകത്തിട്ടോണ്ടാണോന്നറിയില്ല. ഞാൻ ചെന്നപ്പോ പരസ്പര ബന്ധമില്ലാതെ ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നായിരുന്നു. ആണോ? എന്താണ് സാർ? എന്തെങ്കിലും ചെയ്തൊന്ന് പുറത്തിറക്കണം. അല്ലോ, ഞാൻ ഇടപെട്ടു അവനെ പുറത്തിറക്കിയാലേ ഈ സോഷ്യൽ മീഡിയക്കാര് എനിക്ക് സസ്പെൻഷൻ വാങ്ങിത്തരും. കാരണം മേലുദ്യോഗസ്ഥൻ ഇടപെട്ടിട്ട് കൊലപാതക ശ്രമം നടത്തിയ ആളെ പുറത്തിറക്കി എന്നൊക്കെയുള്ള പ്രശ്നം. സാറേ, എന്ത് കൊലപാതക ശ്രമമാണ് സാറേ? ഈ ബലയില്ലാത്ത കയറ് ആ ബസ്സിൽ കെട്ടിയിട്ടത് ശീതളേട്ടനൊന്നും അല്ലല്ലോ. ശീതളേട്ടൻ ഡ്രൈവർ അല്ലേ? അതൊക്കെയാണ്. പക്ഷെ ഇതിപ്പോ കേസ് ഇങ്ങനെ വന്നു, നിങ്ങളൊരു പണി, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം അവതരിപ്പിക്കും. അവര് ഉപദ്രവിച്ചല്ല. എന്തിന്? പൊതുജനങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ പോലീസ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. പോലീസ് ഉപദ്രവിക്കുകയാണെങ്കിൽ എന്താന്ന് പറയാൻ പറ്റില്ല. സാർ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, നമ്മളിവിടുത്തെ ഉദ്യോഗസ്ഥനാണല്ലോ. യൂണിയനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ നമുക്ക് ഇടപെടാൻ പറ്റില്ല അതിനകത്ത്. ഇതിപ്പോ പോലീസ് ഇടപെടുന്നല്ലേ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ മാതിരി കാര്യം പറയും, നടക്കും. ഓരെന്തെങ്കിലും വഴി കാണിച്ചു തരും കേട്ടോ. ശരി എന്നാൽ. ഓ അല്ല പിന്നെ, ഇനി ഓനെ രക്ഷപ്പെടുത്താൻ ഞാനങ്ങോട്ട് ചെല്ലല്ലേ, എനിക്കതല്ല പണി. എന്ത് കാണിച്ചത്? അനൗൺസ്മെന്റ് അടുത്തത് പറയാൻ വേണ്ടിയിട്ട് പേപ്പർ വന്ന്. സത്യമായിട്ട് ഉറങ്ങുന്നുണ്ട് ഞാൻ കരുതി. പിന്നെ ശല്യം ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അനൗൺസ് ചെയ്യാന്ന് വെച്ചാണ്. അത് അത് എന്തോ അതിന്റെ പ്രശ്നമുണ്ടോ? എന്താ, ഒരു പ്രശ്നമില്ല. അല്ലാതെ ഞാൻ അനൗൺസ് ചെയ്ത എന്താന്ന് വെച്ചാൽ, സത്യേട്ട എൻ്റെ ഭാര്യ ഇപ്പം വന്നിട്ട് അവൾ അടുത്ത ബസ്സിന് പോയി ഇവിടെ നിൽപ്പുണ്ട് സ്റ്റാൻഡിലെ. എൻ്റെ ഉച്ചയെന്ന് അതിലൂടെ അവൾ കേട്ടാൻ വീട്ടിൽ ചെയ്യുമ്പോഴേ അനൗൺസ് ചെയ്ത്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൊടുങ്ങല്ലൂർ തൃപ്രയാർ വാടാനപ്പള്ളി വഴി തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് ഷോപ്പ് ബസ് സ്റ്റാൻഡിന്റെ വടക്കു വശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. പറഞ്ഞാൽ പോരെ, നീ അല്ലേ പറയുന്നത് ആർക്കും പറയാവുന്ന പണിയാണെന്ന്. ഇത് നോക്കി, ഇത് നോക്കി, രണ്ടും കൂടെ അല്ല സാറേ. ഈ 10 മണിക്ക് പാലക്കാട്ടേക്ക് വന്ന ബസ് ഞാനിവിടെ വന്ന് അന്വേഷിച്ചു, പറഞ്ഞു 10:30 വരും. ഞാൻ പറഞ്ഞില്ലേ? അതെ സാർ പറഞ്ഞു. 10:30 വന്ന് ബസ് കാണാത്തതുകൊണ്ട് വീണ്ടും വന്ന് അന്വേഷിച്ചു. അപ്പൊ 11 മണിക്ക് എന്തായാലും വരുമെന്ന് പറഞ്ഞു. 11 മണിക്ക് ഞാൻ ബസ് കണ്ടില്ല. ഇപ്പൊ സമയം 11:30 കഴിഞ്ഞു. ഇനി ആ ബസ് വരുമോ ഇല്ലയോ എന്താണ് അവസ്ഥ? അതിപ്പോ ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനിയിപ്പോ വരാൻ സാധ്യത കുറവാ. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞോളായിരുന്നു. അതെങ്ങനെ നേരത്തെ പറയണത്? ഒരാള് വന്നിട്ട് കാര്യം ചോദിക്കുന്ന സമയത്ത് തന്നെ ആദ്യമേ ഇല്ലാന്ന് പറയുക, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും? മാത്രമല്ല KSRTC ഒന്നാമതേ ചീത്തപ്പേരാ. അല്ല, ഈ യാത്രക്കാർ ഇത്രയും സമയം ഇവിടെ നിന്നോട്ടെ എന്നാണ്? അവര് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സംസാരിക്കണ്ടേ? ഈ അന്വേഷണം ബോർഡ് വെച്ചെന്തിനാണ്? ഇതിപ്പോ അതെ, ഇവിടെ വന്ന് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിന് മറുപടി തരിക എന്നുള്ളത് ഞങ്ങളുടെ ജോലി. അല്ലാതെ ബസ് ഇവിടെ കൊണ്ട് എത്തിച്ചേരാ എന്നുള്ളത് അതൊന്നും ഞങ്ങളുടെ ജോലി പെടുന്നതല്ല. ഇയാളെ ഞങ്ങളുടെ ഉത്തരവാദിത്വം പഠിപ്പിക്കുന്നത് ശമ്പളം ഉത്തരവാദിത്വം. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തൃശൂർ പട്ടാമ്പി പെരുന്നലമണ്ണ വഴി നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ആ സൂപ്പർ ഫാസ്റ്റ് ബസ് സ്റ്റാൻഡ് വിട്ട് പോകണം. അതെ, ഈ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട്, എന്ത് തെറിയാ കേൾക്കണമായിരുന്നു. ദിവസം ജോലിയുടെ ഭാഗം ശീതള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയല്ലേ? പോലീസുകാർ തല്ലിയോ? പോലീസുകാർ തല്ലിയോന്നോ?
എനിക്ക് പേടിയാവുന്നു. എന്താണിപ്പോ ജോലിക്ക് നേരെ ചോ പോണ്ടോ? സന്തോഷായിരിക്കാന്ന് എല്ലാരും ഇല്ലേ? അല്ല എനിക്ക് വേണ്ട, നിങ്ങളൊക്കെ ഇരിക്കും. അല്ല എനിക്ക് അവിടെ ഇരിക്കാൻ അർഹതയില്ലല്ലോ, എന്നെ പിടിച്ച് പുറത്താക്കിയിരിക്കല്ലേ. നിങ്ങളൊക്കെ ഇരിക്കും, നിങ്ങളൊക്കെ ഇരുന്ന് ജോലി ചെയ്യണ്ടത്. എന്തിനെവിടെ വന്നിരിക്കുന്ന ഞാന് 10-20 വർഷം കണ്ണിൽ ഒഴിച്ചിട്ട് ജോലി ചെയ്താണ് കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ട്. ആ എന്നെയാണ് പിടിച്ച് പുറത്താക്കിയത്. തെറ്റെയ്തോണ്ട് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഇരുന്ന് ജോലി ചെയ്യണം. അറിയാലോ പിന്നെ എന്തിനാ എന്നെ പിടിച്ചിരിക്കുന്ന അവിടെ നിങ്ങള് കൂക്ക കത്തിക്കുന്നാണ്. ശീതലേട്ട സത്യം പറഞ്ഞാൽ ഞാനും സത്യേട്ടനും ശീതലേട്ടനും ജാമ്യം കിട്ടാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കും. ഒരുപാട് വഴിപാടുകൾ നടത്തുന്നുണ്ട്. പിന്നെ മാത്രമല്ല ശീതല, നമ്മളിപ്പോ നിരപരാധിയായിട്ടുള്ള ഒരാളെ ലോക്കപ്പിൽ അടച്ചതിന്റെ പേരിൽ നമ്മുടെ യൂണിയനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ധർണ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് മുരുകൻ? ഡ്രൈവർ മുരുകനായിരിക്കും. അല്ല പളഞ്ഞി മുരുകൻ. ഞാൻ ജയിലിൽ കിടക്കുമ്പോഴേ മുരുകൻ നേരിട്ട് എന്നോട് വന്ന് പറയാണ് നിങ്ങൾ രണ്ടാളും വല്ലാണ്ട് കയറുന്ന കഷ്ടപ്പെടേണ്ട കാര്യത്തിന്. കട്ടോളി ഇനി കൂടുതൽ കിടന്ന് നെകളിക്കാന്ന് കണ്ട ഉള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. അത്രേയുള്ളൂ. മണ്ടോതിരി വന്നവിടെ? ഇല്ല ഇല്ല, അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. വന്നിട്ടില്ല? ഇവിടെ ആരും വന്നിട്ടില്ല. അത് വന്നിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ അവള് പറഞ്ഞില്ല അവള് ഇവിടെ വന്നു. അവളെങ്കിൽ ചേട്ടനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ആരും എന്റെ ഭാര്യ മണ്ടോതിരിയാ? ഭാര്യ വന്നു. ഭാര്യ വന്നു. വന്നു അല്ലേ? ഓ വന്നു. എന്താ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത്? ഇതല്ല നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിരിക്കുന്നത്. പേര് നമുക്ക് ഓർത്തു വെക്കില്ലല്ലോ. ഓർത്തു വെക്കാത്തത് ഇങ്ങനത്തെ ഭാര്യയാണെന്നുള്ള അറിയാലോ. പിന്നെ വരുമ്പോ അതങ്ങനെ പറഞ്ഞ പോലെ ഗന്ധരാങ്ങനെ കടന്നിട്ട് അഭിനയിക്കണമെന്നാണ്. താ നോക്കി ഇവിടൊക്കെ കുത്തി കേറ്റാന്ന് എനിക്കാൻ അറിയില്ല. നല്ല പോയിട്ട് നിൽക്കുകയാണ്. ചോദിച്ചതിന് മറുപടി പറയും, കറക്റ്റ് മറുപടി പറയും. വലിയ ഡിപ്പോക്കാരി അനൗൺസ്. അതെ, ഈ ഡിപ്പോ യാത്ര പോവാനിരിക്കുന്ന മാന്യമാരായിട്ടുള്ള യാത്രക്കാരെ ശ്രദ്ധിക്കു വേണ്ടി പറയാണ്, ഇനി ഒരാട്ട ബസ് ഈ ഡിപ്പോ പോവില്ല. വെറുതെ ഇവിടെ കണ്ണും പിടിച്ച് നോക്കി നിൽക്കാതെ മറ്റേ ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ പോയി. കാരണം നായിക്കളെ എന്താണ് എന്താ വേണ്ടത് നിങ്ങക്ക്? എന്താ നീ കൈ കാലിപ്പ് കാണിക്കുന്ന ഇവിടെ? ഒന്നിനും ഇവിടെ വാഴത്തില്ല. ഞാന് ഓക്കെ കണ്ടിക്കും. ഞാൻ കണ്ടിക്കും. ഞാൻ അത് ശരി. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞൊന്നും സാറിന് മനസ്സിലായിട്ടില്ല അല്ലേ? സാർ ഇത് കെ എസ് ആർ ടി സി ബസിന്റെ ഡോർമ കെട്ടിയിട്ടില്ലേ വലിച്ചടക്കാൻ, ആ കയറാണത്. ആ കയർ പരിചയത. ഞാൻ എസ് ഐ ആവുന്നതിന് മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിന് സ്ഥിര യാത്രക്കാരനായിരുന്നു. ഞാൻ ബസ് കയറിയ ഡോറിന്റെ അടുത്തിരിക്കില്ല, അവിടെ ഇരുന്നപ്പെട്ടു. ഏതെങ്കിലും സ്റ്റോപ്പിൽ ബസ് നിർത്തിയാ നമ്മൾ ലോക്ക് പിടിച്ച് ഡോറ് തുറന്നുറക്കണം. ആള് കയറി കഴിഞ്ഞാലോ കയറ് പിടിച്ച് അടയ്ക്കും വേണം. ഇതൊരു തൊഴിലാണേ. അതിപ്പൊ യാത്രക്കാര് ചെയ്യണമല്ലോ സാറേ. ഇപ്പൊ കണ്ടക്ടർ ഫ്രണ്ടിലാണെങ്കിൽ നമ്മളോട് ആജ്ഞാപിക്കും, ഹലോ ഡോർ അടക്ക്, ഡോർ അടക്കുന്നു. സത്യത്തിൽ ഇയാൾ ഒരാളുടെ ജോലിയാണ് അർത്ഥേക്കണ. സാറേ, ഈ കയറെന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു കിളിയാണ്. ഈ കയറില്ലെങ്കിൽ അവിടെ ഒരു കിളീനെ നിർത്തി ശമ്പളം കൊടുക്കേണ്ടി വരും. നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു ഗതികേടേ. റിമോട്ടിലൊന്ന് കയ്യമർത്തിയ ശൂന്യാകാശത്തിലേക്ക് റോക്കറ്റ് പോണ കാലാ. പക്ഷെ കെ എസ് ആർ ടി സിയുടെ ഡോർ അടക്കാൻ ഇപ്പോഴും കയറും. ഡോറ് തന്നെ സീറ്റിന്റെ കുഷ്യൻ കയറി കിടന്നിട്ട് ചന്തിയിൽ സ്പ്രിങ് കയറി എന്ന് പറഞ്ഞ എത്ര കേസ് ഇവിടെ വന്നേക്കണ്. ആ അത് പോട്ടെ. ഡോ ഇയാള് കത്തിയായിട്ട് പോയിട്ട് എത്ര ബസ്സിന്റെ കയറെടുത്തുന്നാ പറഞ്ഞേ? സാറേ, ഞാൻ ഡിപ്പോ ചെന്ന് നോക്കണ സമയത്ത് ഒരു 22 ബസ് അവിടെ കിടന്നിരുന്നു. ആ 22 ബസ്സിന്റെ കയറ് ഞാൻ കട്ട് ചെയ്തു. താനിങ്ങനെ ജാമ്യം കിട്ടി ഇവിടുന്ന് പോയല്ലേടുള്ളൂ. വീണ്ടും ഇതുപോലെ ഒരു കുരുത്തക്കട ഒപ്പിച്ച് വരെ തന്റെ കയ്യിലെ വെച്ചാലോ? അത് സാറേ, ഈ 22 ബസ്സിന്റെ കയറ് മുറിച്ചെടുത്തല്ല, അത് കാരണം അത് ഓടാത്തതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന് അറിഞ്ഞപ്പോ മനസ്സ് വിഷമിച്ച് ആ മുറിച്ചെടുത്ത കയറി തന്നെ കെട്ടി തൂങ്ങി ചാവാൻ ശ്രമിച്ചു. അത് ശരി. അപ്പൊ നീ ആത്മഹത്യാ ശ്രമത്തിന് വേറെ കേസ് വരേണ്ടി വരും. കാര്യത്തില് കൈ കെട്ടി തൂങ്ങിട്ടാണോ ചാവാൻ പോയേ?
അല്ല സാറേ, ഞാൻ ഈ കയറ് കെട്ടിട്ട് എന്റെ തലയങ്ങള് കെട്ടിലേക്ക് ഇടാൻ നോക്കിയ സമയത്ത് എനിക്ക് ചെറിയൊരു ദാഹം ഉണ്ടായി. അപ്പൊ ഞാൻ തിരി വെള്ളം കുടിക്കാലോ എന്ന് തോന്നിയിട്ട് ഞാൻ ഈ കയറിങ്ങനെ ഊരിട്ട് ഈ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈകൊണ്ട് ഇങ്ങനെ താഴ്ന്ന് വെള്ളമെടുക്കാൻ ഇങ്ങനെ നോക്കിയെന്നല്ല, കയറ് പൊട്ടിട്ട് നിലത്തേക്കാ വീണു. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് സാറേ, സത്യം പറഞ്ഞ കെ എസ് ആർ ടി സിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇയാള് ജാഗാത്തതിന് കെ എസ് ആർ ടി സിനോട് നന്ദി പറയണ എന്തിനാ? അല്ല, കെ എസ് ആർ ടി സിയുടെ ഈ ദ്രവിച്ച കയറി കെട്ടി തൂങ്ങിയോണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. ഈ 21-ാം നൂറ്റാണ്ടില് കയറ് കെട്ടിയിട്ട് ഡോറ് നിയന്ത്രിക്കാന്ന് പറഞ്ഞാലേ എന്ത് നാണം കെട്ട പരിപാടിയാണ്. പിന്നല്ലേ, ഇനി അതും പോട്ടെ, ഈ കയറാണെങ്കിലോ ഒന്ന് തൂങ്ങിച്ചാവാൻ പോലും കൊള്ളാത്തത്.